Gender neutrality kedre veendum MK Munir. Madamoolyangale takarkkunnathaanu gender neutrality. Madavishwasikale vellivilikkunnathaanu sarkar neekamennum Munir paranju. Paramarsham vivadamayathode vishadheekaranavumayi Munir rengathetti. Vishwasikale vellivilikkunnathaanu ee vishayathil njan Islamist aanu, njan Christianist aanu, njan Hinduist aanu. Avarude okke prathamikamaya vikarathayanu ithu pranapettu. ഇരു ലിംഗങ്ങളും എതിർലിംഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളാണല്ലോ സ്വാഭാവികമായും നമ്മുടെ എല്ലാ രാജ്യത്തും നടക്കുന്നത്. അങ്ങനെയാണല്ലോ പുതിയ ഒരു തലമുറ ഉണ്ടാകുന്നത്. ജോഷില കോഴിക്കോടും ചേർക്കുകയാണ്. ജോഷില, അതായത് ആദ്യം വിവാദപരമായ പരാമർശങ്ങൾ നടത്തുക, പിന്നീട് അതിൽ തിരുത്തലുകളുമായി രംഗത്തെത്തുക. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എം കെ മുനീറിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരമായി ഉണ്ടാകുന്ന ഇടപെടലുകളാണിത്. ആദ്യം വിവാദ പരാമർശങ്ങൾ നടത്തുന്നു, പിന്നീട് അത് മറ്റുള്ളവർ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നു. ഇന്നും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ വിശദീകരണം പിന്നീട് എങ്ങനെയാണ് പിന്നീട് നൽകിയത്? മനു, വീണ്ടും വിശദീകരിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുമ്പോൾ എന്തിനാണ് സ്വവർഗ ലൈംഗികതയ്ക്ക് കേസെന്നും ആൺകുട്ടിയും മുതിർന്നയാളും ബന്ധപ്പെട്ടാൽ പോക്സോ കേസ് എടുക്കുന്നത് എന്തിനാണെന്നുമായിരുന്നു മുനീറിന്റെ ചോദ്യം. പെൺകുട്ടികൾ പാന്റും ഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ നീതി ലഭിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. വസ്ത്രധാരണ രീതി മാറിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടില്ലെന്ന് ഉറപ്പുണ്ടോ? ജെൻഡർ ന്യൂട്രാലിറ്റി വന്നാൽ ആൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോക്സോ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു. വിശദീകരിച്ചത് അദ്ദേഹം ഇങ്ങനെയായിരുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റി വന്നാൽ പോക്സോ നിഷ്പ്രഭമാവുമെന്നാണ് താൻ പറഞ്ഞത്. സ്കൂളുകളിൽ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ കുറ്റവാളികൾ രക്ഷപ്പെടും. രണ്ട് ചാനലുകൾക്കെതിരെ കേസ് കൊടുക്കും. കാരണം താൻ പറഞ്ഞത് വളച്ചൊടുക്കുകയാണ് ചാനലുകൾ ചെയ്യുന്നത്. പോക്സോ നിയമം വരാൻ പ്രയത്നിച്ച മന്ത്രിയാണ് താൻ. ചാനലുകൾ സെൻസേഷന് വേണ്ടി വ്യക്തിഹത്യ ചെയ്യുകയാണ്. പ്രസംഗം മുഴുവൻ സംപ്രേഷണം ചെയ്യണം. ഈ കാര്യങ്ങളാണ് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് രണ്ടാമത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ അപ്പോൾ പോലും അവ്യക്തത നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കുമ്പോൾ എന്തിനാണ് സ്വവർഗ ലൈംഗികതയ്ക്ക് കേസെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മനു.